ഹലോ, ഹായ്. ഹലോ മോന്, പേരെന്താ? സഞ്ജി. മോന് ഇവിടെ ബ്രില്യൻ്റിൽ പഠിക്കുവാണോ? ആ. ഏത് ക്ലാസ്സിലാ? നയൻത്ത്. ഫൗണ്ടേഷൻ. ആ. സ്കൂൾ എവിടെയാ? സ്കൂൾ ക്രൈസ്റ്റ് നഗർ. വീട്? വീട് അമ്പലമുക്ക്. അമ്പലമുക്ക്. നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടേ എന്ത് തോന്നുന്നു? നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ്സുകളെ കുറിച്ച് സഞ്ജയുടെ അഭിപ്രായം എന്താ? എല്ലാം മനസ്സിലാവുന്നുണ്ട്. പിന്നെ സ്കൂളിൽ പഠിപ്പിക്കുമ്പം അതൊക്കെ സിമ്പിളാവുന്നു. ഇവിടെ പഠിപ്പിക്കുന്ന ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ആറ്റത്തിലേക്ക് കുറിച്ച് പഠിക്കുന്നു. ടീച്ചർമാരൊക്കെ നല്ല ഹാപ്പി ആയിട്ടും നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യുന്നൊക്കെ നല്ല ഫ്രണ്ട്ലിയാ. നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെ അതുപോലെയാണ്. പിന്നെ കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുകയും അതിന്റെ ഡൗട്ടൊക്കെ ക്ലാരിഫൈ ചെയ്ത് തരുമൊക്കെ ചെയ്യുന്നുണ്ടോ? ക്ലാരിഫൈ ഒക്കെ ചെയ്ത് തരുന്നു. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും സ്റ്റാഫ് റൂമിൽ പോയി കണ്ട പറഞ്ഞു. വീണ്ടും പറഞ്ഞുതരും. എക്സാമുകളെ കുറിച്ച് എന്താ? പരീക്ഷ ഉണ്ടാവാറില്ലേ നിങ്ങൾക്ക്? അപ്പൊ എക്സാമിനൊക്കെ മാർക്കുകളൊക്കെ എങ്ങനെ വരുന്നു? എക്സാം മാർക്കുകൾ കുഴപ്പമില്ല, പക്ഷെ ക്വസ്റ്റ്യൻസ് തിരിച്ചു മറിച്ചൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ അത് നല്ലതല്ലേ നമുക്ക്? ആക്ച്വലി നിങ്ങൾക്ക് അത് ആ കോൺസെപ്റ്റ് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവാനായിട്ട് സാധിക്കുന്നില്ലേ? അതുകൊണ്ട് എങ്ങനെയാണ് നമുക്കിപ്പോൾ ആദ്യം എക്സാം സഞ്ജയ് എഴുതിയത് പോലെയാണോ ഇപ്പോൾ പരീക്ഷ നടക്കുമ്പോഴുള്ള മാർക്കുകൾ വരുന്നത്? അതിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? വ്യത്യാസമുണ്ട്. ആദ്യം എഴുതിയപ്പോൾ എനിക്ക് ഇത് പാടാണ്, ഇതൊക്കെയാണെന്ന് തോന്നും. പിന്നെ ഇപ്പോഴുള്ള എക്സാമുകൾ ഇതൊക്കെ സിമ്പിളാണ് എന്നൊക്കെ തോന്നി വരും. പിന്നീട് പാടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ആണെങ്കിലും നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ, നമുക്ക് തന്നെ ഇമ്പ്രൂവ് വന്നെന്നുള്ളൊരു തോന്നലുണ്ടോ? അച്ഛനും അമ്മയ്ക്കൊക്കെ എങ്ങനെയാ? മോൻ ഇവിടെ പഠിക്കുന്നത് കൊണ്ട് മോന് വ്യത്യാസം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയാറുണ്ടോ? ഇതുകൊണ്ട് ഡോക്ടർ ആവാൻ നീറ്റ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ആവും. ഓ, വെരി ഗുഡ്. തീർച്ചയായും കേട്ടോ. അപ്പൊ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഒരു ഡോക്ടർ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.